ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ റോസാ ചെടിയുടെയും ഹൈഡ്രാഞ്ചിജ ചെടിയുടെയൊക്കെ പരിപാലനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ മീൻകുളവും മുറ്റൊക്കെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കണം. കാണാത്തവരൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ റോസാ ചെടിച്ചട്ടിയിലൊക്കെ നിറച്ച് പുല്ല് മുളച്ചിട്ടുണ്ട്. അതുപോലെ കാശ്തൂമ്പേൻ്റെ തൈകളൊക്കെ ഇഷ്ടംപോലെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പറിച്ച് മാറ്റി കൊടുക്കാം. പിന്നെ റോസാ ചെടിയുടെ ഉണങ്ങിയ ഇലയും ഉണങ്ങിയ കൊമ്പൊക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കണം. ചട്ടിയിലൊരു തക്കാളി തൈ മുളച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി നട്ടു കൊടുക്കാം. ഇതെൻ്റെ ഹൈഡ്രാഞ്ചിയ ചെടിയാണ്. അപ്പോൾ സാധാരണ കാണുന്ന പൂവണ്ണയാണ് അതിലുണ്ടായിട്ടുള്ളത്. ഇത് പല കളറിലും ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഈ കളർ മാത്രമേ ഉള്ളൂ പൂവിരിഞ്ഞിട്ട്. ഇനി നമുക്കിതിൻ്റെ ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ വളപ്പൊടി വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കാറുള്ളൂ. വളപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ കളകൾ മുളക്കും. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ എൻ്റെ ചെടികൾക്കൊക്കെ ഉള്ളിത്തോലും ചായപ്പൊടി ചണ്ടി മുട്ടത്തോടൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. മണ്ണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും വേണം. ഇതുപോലെ മുകളിലുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തും കൊടുക്കണം. പിന്നെ എൻ്റെ ഹൈഡ്രാഞ്ചിയ ചെടിയുടെ രണ്ട് കൊമ്പ് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതും നമുക്കൊന്ന് വെട്ടി മാറ്റിയിട്ട് പുതിയ ചട്ടിയിലോട്ട് വെക്കണം. ഇപ്പോൾ നമ്മൾ റോസാ ചെടിയൊക്കെ വെട്ടിക്കൊടുക്കുമ്പോൾ ഒരു മൂന്നല താഴോട്ട് വേണം വെട്ടിക്കൊടുക്കാൻ. അപ്പോൾ പിന്നെ വീണ്ടും കുറേ മുട്ടുകളൊക്കെ വന്ന് കുറേ പൂക്കളും ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ റോസാ ചെടി ചട്ടിയിൽ ഞാൻ രണ്ട് ജമന്തിന്റെ തൈ നട്ടിരുന്നു. അപ്പൊ അതിൽ നിറയെ മുട്ടുണ്ടായിട്ടുണ്ട്. നീല കളറിലുള്ള ജമന്തിയാണ്. അത് നമുക്കൊന്ന് വേറെ ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കണം. പിന്നെ മണ്ണ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. റോസയുടെ രണ്ട് കൊമ്പും കൂടെ ഞാൻ ഇതിൽ തന്നെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് വേറെ ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ചട്ടിയിലൊക്കെ നല്ല പോലെ മണ്ണ് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ബൈ.